പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു. BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. ഫോൺ 9447453601, 9447292491. മനോഹരമായി നിർമ്മിച്ച വീടുകളുടെ ഏറ്റവും വലിയ ആകർഷണമാണ് കമനീയമായി നിർമ്മിച്ച ഫർണിച്ചറുകൾ. തേക്ക്, ഏറ്റി മുതലായ മേൽത്തരം തടികളിൽ അതിനൂതനമായ ഡിസൈനുകളിൽ നിർമ്മിച്ച് 100% ഗ്യാരണ്ടിയോടെ ഫർണിച്ചറുകൾ നൽകുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. എല്ലാവിധ ഫർണിച്ചറുകളും ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. കേളോൺ, സുനിദ്ര, ഹൈ സ്ലീപ്, ഷെർലോൺ, സ്കൈഫോൺ, റീപോസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മെത്തകളും പില്ലോകളും ലഭ്യമാണ്. 15 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി രേവതി സോമിൽ. ഫോൺ 9447453601, 9447292491. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി, ഈട്ടി തുടങ്ങിയ തടികളും ഉരുപ്പടികളും മിതമായ വിലയിൽ ലഭിക്കുന്നു. ഹലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ, വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിൻ, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. നമസ്കാരം, ലൈവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഏരൂരിൽ ബ്ലേഡ് മാഫിയയുടെ ഗുണ്ടാ വിളയാട്ടം. 90 വയസ്സുള്ള വൃദ്ധമാതാവ് ഉൾപ്പെടുന്ന കുടുംബത്തെ വീട്ടിൽ നിന്നും കുടിയിറക്കി. അഞ്ചലിൽ മധ്യവയസ്കയെ തലക്കടിച്ചു കൊലപ്പെടുത്തി സഹോദരി ഭർത്താവ് അറസ്റ്റിൽ. സമരഭൂമിയിൽ 100 മേനി വിളയിച്ച ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. കുളത്തൂപ്പുഴയിലെ പട്ടികവർഗ കൈത്തറി യൂണിറ്റിന് NK പ്രേമചന്ദ്രൻ MP കൈത്താങ്. ലൈവ് വാർത്ത ഇംപാക്ട്. വാർത്തകൾ വിശദമായി. 90 വയസ്സുള്ള വൃദ്ധമാതാവ് ഉൾപ്പെടുന്ന കുടുംബത്തെ ബ്ലേഡ് മാഫിയ വീട്ടിൽ നിന്നും കുടിയിറക്കിയതായി പരാതി. ഏരൂർ കരിമ്പിൻകോണത്താണ് ബ്ലേഡ് മാഫിയ സംഘം കുടുംബത്തെ കുടിയിറക്കിയത്. 90 വയസ്സുള്ള വൃദ്ധമാതാവ് ഉൾപ്പെടെയുള്ള കുടുംബത്തെയാണ് ബ്ലേഡ് മാഫിയ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഏരൂർ കരിമ്പിൻകോണത്ത് കുന്നുവിള വീട്ടിൽ രാജമ്മ, മകൻ ഹരികുമാർ, ഭാര്യ സിന്ധു ഹരികുമാർ, 2 മക്കൾ എന്നിവരെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. 2 വർഷം മുമ്പ് പ്രദേശവാസിയായ ചിത്തിര ഷൈജു എന്ന പലിശക്കാരിൽ നിന്നും 30 ലക്ഷം രൂപ ഹരികുമാർ കടം വാങ്ങിയിരുന്നു. ഇതിൽ 25.5 ലക്ഷം രൂപ പലപ്പോഴായി മടക്കി നൽകിയിരുന്നെന്നും ബാക്കി വരുന്ന 4.75 ലക്ഷം രൂപയ്ക്കാണ് 1 കോടി രൂപ വില വരുന്ന വീടും വസ്തുവും മാഫിയ തട്ടിയെടുത്തതെന്നും കുടുംബം ആരോപിക്കുന്നു. ഇവർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. മുൻപ് കുബേരയിൽ കുടുങ്ങി ജില്ലയിൽ പ്രവേശനം കോടതി തടഞ്ഞ ആളാണ് ഷൈജു. ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും സംഭവം ഏരൂർ പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഹരികുമാർ പറയുന്നു. ആർത്തലച്ചു പെയ്യുന്ന തുലാവർഷത്തിൽ വൃദ്ധമാതാവിനോടൊപ്പം പുറത്താക്കപ്പെട്ട വീടിന്റെ വരാന്തയിൽ കഴിച്ചുകൂട്ടുന്ന ഇവർ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് പറയുന്നത്. 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപ പലിശ ഞങ്ങൾ ഈടാക്കി. 4.5 ലക്ഷം രൂപ പ്രമാണം ഞങ്ങളായിരുന്നു. 4.5 ലക്ഷം രൂപ വെച്ചാണ് പ്രമാണം കൈക്കലാക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴയത്ത് ഞാനും മക്കളും മിറ്റത്ത് കഴിയുകയാണ്. നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടിരുന്നു. CM സാർ അടക്കം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ കഴിയുന്നത്. എന്നും നിരന്തര ഭീഷണിയും ഗുണ്ടകളെ വിട്ടുള്ള ഭീഷണിയുമാണ് ചിത്രശൈലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പറഞ്ഞു കളിപ്പിച്ച് ഞങ്ങൾക്ക് വസ്തുവിൽ നിന്നും തരാനുള്ള മുതലും അയാളെ പൈസ എടുത്തിട്ട് ബാക്കി പൈസ ഞങ്ങൾക്ക് തരാമെന്നുള്ള വാഗ്ദാനത്തിലാണ് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഞങ്ങളുടെ ഇന്ന് വസ്തു കൈക്കലാക്കിയിരിക്കുന്നത്. 1 കോടി രൂപ വിലമതിക്കുന്ന വസ്തു 4.75 ലക്ഷം രൂപ പ്രമാണത്തിലാണ് അയാൾ കൈക്കലാക്കിയിരിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ പിടിമുറുക്കുന്ന ബ്ലേഡ് മാഫിയ സംഘങ്ങളെ കുറിച്ച് മുൻപും ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മാഫിയകളെ അമർച്ച ചെയ്യാൻ സത്വര നടപടി സ്വീകരിക്കാത്ത പക്ഷം തെരുവിലാക്കപ്പെടുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ഇവർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് മാറ്റിയാണ് വീട് കൈവശപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തുലാവർഷത്തിൽ പുനലൂർ കൃഷ്ണൻകോവിലിന് സമീപം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. കാലോചിതമായി ഓടകൾ നവീകരിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ.
ഇത് ഇരുകരകളും തല്ലിയൊഴുകുന്ന കല്ലടയാറിന്റെ ദൃശ്യങ്ങളല്ല. ആർത്തലച്ചു പെയ്ത തുലാവർഷത്തിൽ പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിക്ക് മുന്നിലെ റോഡിൽ വെള്ളക്കെട്ടായതിന്റെ ദൃശ്യങ്ങളാണ്. കാലവർഷം ദുർബലമായിരുന്നെങ്കിലും തുലാവർഷം ശക്തി പ്രാപിക്കുകയാണ്. പെയ്തിറങ്ങുന്ന മഴവെള്ളം മുഴുവൻ വീടുകളിൽ നിന്നും റോഡുകളിലേക്ക് ഒഴുക്കുന്നത് റോഡിലെ വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നു. മനുഷ്യന്റെ പ്രകൃതിയോടിണങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാക്കുകയാണ്. മഴവെള്ളം ഭൂമിക്കുള്ളിലേക്ക് റീചാർജ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ മുനിസിപ്പാലിറ്റി നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഓടനവീകരണം കാലോചിതമായി നടപ്പിലാക്കാത്തതും പ്രശ്നം രൂക്ഷമാകാൻ കാരണമാകുന്നു. കാലവർഷം ഇനിയും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശബരിമല ഇടത്താവളം കൂടിയായ പുതിയടത്തുകാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഈ വെള്ളക്കെട്ട് മണ്ഡലകാലത്ത് ഭക്തർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, പുനലൂർ. നോട്ട് നിരോധനത്തിന്റെ ഒന്നാം വാർഷികം പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ദിനമായി ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് കൊല്ലം പാർലമെന്റ് പ്രസിഡന്റ് ജെ എസ് പ്രേംരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. 1000ന്റെയും 500ന്റെയും നോട്ട് നിരോധിച്ചതിന്റെ ഒന്നാം വാർഷികമാണ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനമായി ആചരിച്ചത്. നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്തെ ഒരു കള്ളപ്പണക്കാരനെ പോലും പുറത്തുകൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും പുതിയ നോട്ടുകൾ അച്ചടിച്ചതുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കുകയും ചെയ്തതായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് കൊല്ലം പാർലമെന്റ് പ്രസിഡന്റ് എസ് ജെ പ്രേംരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. 1000ന്റെയും 500ന്റെയും ഉൾപ്പെടെയുള്ള നോട്ടുകൾ പിൻവലിച്ചതുകൊണ്ട് ഉണ്ടായ നഷ്ടമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ഉണ്ടായ പ്രതിസന്ധി വളരെയേറെ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ വളരെയേറെ കഷ്ടപ്പെട്ടതായിരുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നത്. ഇവിടുത്തെ ആരോഗ്യ മേഖലയെ താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അങ്ങനെ സമഗ്ര മേഖലയിലും വളരെ പരാജയകരമായി തീരുന്ന ഈ ഒരു നിയമത്തിനെതിരെ അന്നു മുതൽ ഇന്ന് വരെയും, കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു വർഷവും, യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ സമര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ, പാർലമെന്റ് സെക്രട്ടറിയായ വി രാധാകൃഷ്ണൻ, എസ് അനിൽകുമാർ, കെ എസ് യു ജില്ലാ സെക്രട്ടറി തൌഫീഖ്, കോൺഗ്രസ് നേതാക്കളായ എൻ അജീഷ്, റഷീദ് ഊട്ടി, ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് കണ്ണുകെട്ടി പ്രതിഷേധ പ്രകടനവും നടത്തി. ലൈവ് വാർത്ത, പുനലൂർ. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാവ് ശ്രീരാമൻ കൊയ്യൂൻ. അരിപ്പയിൽ നടക്കുന്ന ഭൂസമരത്തെ ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ശ്രീരാമൻ കൊയ്യൂൻ ആരോപിക്കുന്നു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ നടന്നുവരുന്ന ഭൂസമരത്തെ ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് സ്ഥലം MLA കൂടിയായ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാവ് ശ്രീരാമൻ കൊയ്യൂൻ ആരോപിച്ചു. കൃഷിഭൂമി ചോദിക്കുമ്പോൾ അവർക്ക് നൽകാൻ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഫ്ളാറ്റോ ഇല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് എന്ന പേരിൽ 10 സെന്റോ നൽകും എന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. മാത്രമല്ല, അവർ അവിടെ പുതിയൊരു നിർദ്ദേശം പോലെ മുന്നോട്ട് വെച്ചത് ഈ സമരഭൂമിയിൽ 100 ആദിവാസി കുടുംബങ്ങളും ഏതാണ്ട് 10-600 ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് 200 പരം മറ്റ് ഇതര പൂരഹിതരും ഒരുമിച്ച് കൂട്ടായി ഒരു മക്കളെ, അമ്മ വിറ്റ മക്കളെ പോലെ താമസിക്കുമ്പോൾ ഇവിടുത്തെ ആദിവാസി കുടുംബങ്ങൾക്ക് മാത്രം ഭൂമി ഉടൻ നൽകാം, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാം, അവരുടെ ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കാം എന്ന് പറയുകയും അതിലൂടെ ഈ സമരത്തെ ഛിന്ന ഭിന്നമാക്കാനും ജാതീയമായി വിവേചനങ്ങൾ ഉണ്ടാക്കി തിരിവുണ്ടാക്കി ഈ സമരത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ള ബോധപൂർവമായ ഒരു കാഴ്ചപ്പാടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന ചർച്ചയിൽ ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി വീതം നൽകാമെന്നുള്ള സർക്കാർ നിലപാടാണ് ആരോപണത്തിന് അടിസ്ഥാനം. സമരക്കാർക്കിടയിൽ ജാതീയമായ വേർതിരിവുണ്ടാക്കി സമരം ദുർബലപ്പെടുത്താനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് ശ്രീരാമൻ കൊയ്യൂൻ ആരോപിച്ചു. മുൻപും സമരത്തെ ദുർബലപ്പെടുത്താൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായതായും ശ്രീരാമൻ കൊയ്യൂൻ കുറ്റപ്പെടുത്തി. ഇത് ഇപ്പോഴല്ല, നേരത്തെ സമരം 2012 December 31 ആരംഭിച്ചതിന് ശേഷം 2-3 ഘട്ടം തുടക്കത്തിൽ തന്നെ കലക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ സമയത്തും ഇതേ ഒരു പ്രശ്നം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇത് ആദിവാസികൾക്ക് വേണ്ടി 2003 തങ്ങൾ കുഞ്ഞു മുസ്ലിയാറിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ആദിവാസികൾക്ക് വിതരണം ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളതായും പിന്നീട് 14 ഈ ഭൂമി വിതരണം ചെയ്യാതെ സർക്കാർ ഭൂമി എന്ന രീതിയിൽ നിലനിർത്തുകയും ചെയ്തപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു ആവശ്യം ഡിമാൻഡാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആദിവാസികൾക്ക് ഈ ഭൂമി നൽകാമെന്നുള്ള കാര്യത്തിലൂടെ ഉണ്ടാകുന്നത്. അത് തീർത്തും സ്വാഗതാർഹം തന്നെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അതോടൊപ്പം തന്നെ ഇവിടെ 4.25 കൊല്ലമായിട്ട്
ഒരു സാഹചര്യമില്ലാതെ വാടക കിടക്കുന്ന ആളുകളാണ് ഇവിടെ കുടിലുകെട്ടി താമസിക്കുന്നത്. അവർ എവിടെ പോകും എന്നുള്ള ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. അഞ്ചലഗസ്തികോട് മധ്യവയസ്കയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി സഹോദരി ഭർത്താവ് ബാഹുലേയൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അഞ്ചൽ അഗസ്ത്യക്കോടെ വെട്ടിക്കോട് ഗുരുമന്ദിരത്തിന് സമീപം മധ്യവയസ്കയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കുട്ടൻകുന്നിൽ വീട്ടിൽ വത്സലയാണ് കൊല്ലപ്പെട്ടത്. കുടുംബവഴക്കിനെ തുടർന്ന് സഹോദരി ഭർത്താവ് ഇരുമ്പുകമ്പി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വത്സലയുടെയും സഹോദരി ഭർത്താവ് ബാഹുലേയന്റെയും കുടുംബങ്ങൾ തമ്മിൽ വഴക്ക് നിലനിൽക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ വീണ്ടും വഴക്ക് മൂർച്ഛിക്കുകയും പ്രകോപിതനായ ബാഹുലേയൻ ഇരുമ്പുപടി കൊണ്ട് വത്സലയെ തലയ്ക്കടിക്കുകയുമായിരുന്നു. അടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പുകമ്പി സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്തു. രക്തം വാർന്നൊലിച്ചു കിടന്ന വത്സലയെ നാട്ടുകാർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാഹുലേയൻ രാവിലെ തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ക്രൈംബ്രാഞ്ച് DYSP ജയൻ, അഞ്ചൽ SI രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പുനലൂർ TB ജംഗ്ഷനിൽ ദേശീയപാത കയ്യേറി കടകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസീൽദാർ ബി അനിൽകുമാർ. അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടിയെടുക്കുമെന്ന് തഹസീൽദാർ ഉറപ്പു നൽകിയത്. ഓരോ ശബരിമല സീസണിലും TB ജംഗ്ഷനിൽ അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപകമാണ്. ദേശീയപാത കയ്യേറി സ്വകാര്യ വ്യക്തികൾ കടകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിനെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസീൽദാർ ഉറപ്പു നൽകിയത്. മുനിസിപ്പാലിറ്റിയുടെ ടെമ്പററി പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ കച്ചവടം ചെയ്യാനായിട്ട് ഇത്തവണ നമ്മൾ അനുവാദം കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് 6-ാം തീയതി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ വിവിധ വകുപ്പുകളുടെ ഏകോപന മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലെടുത്ത തീരുമാനപ്രകാരം ടൗണിൽ കച്ചവടക്കാർക്ക് ടെമ്പററി ആയിട്ട് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ താലൂക്ക് സർവേറിന്റെയും ഡെപ്യൂട്ടി തഹസിലാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുടെയും എല്ലാം നേതൃത്വത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും അതിനകത്തൊരു എൻക്രോച്ച്മെന്റ് ഉണ്ടാകാനായിട്ട് അനുവദിക്കത്തില്ല. ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് സീസണിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വന്നു പോകുന്നത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കർശനമായി പാലിക്കും. ന്യൂസ് ബ്യൂറോ പുനലൂർ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി പുന്നല്ലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. സ്വർണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. പാരിവെയർ, സാൻസിറ, ജോൺസൺ, ലെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസ്. പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്യൂക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475-22120499-4697-578. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. ചിത്ര പഞ്ചായത്തിലെ തൂറ്റികൽ ഗ്രാമത്തിൽ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ പദ്ധതിയായി. പട്ടികജാതി വകുപ്പ് ഇതിനായി 20 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 2 കുഴൽക്കിണറുകൾ നിർമ്മിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ളം കോളനിയിലെ വീടുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നിലനിന്നിരുന്ന തൂറ്റികൽ ഗ്രാമത്തിന് പദ്ധതി നിലവിൽ വരുന്നതോടെ ശാപമോക്ഷമാകും. കുടിവെള്ളത്തിനായി ഗ്രാമവാസികൾ മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു.
വാർഡ് മെമ്പർ മനോജിന്റെ ശ്രമഫലമായാണ് പട്ടികജാതി വകുപ്പ് തുക അനുവദിച്ചത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വാർഡ് മെമ്പർ മനോജ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. ആവണീശ്വരം APPM സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. കരവാളൂർ രാജാസ് വെൽഫെയർ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ഇവിടെ പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത്. തുടക്കത്തിൽ തെരഞ്ഞെടുത്ത 40 വിദ്യാർത്ഥികൾക്കാണ് പ്രഭാഭക്ഷണം വിതരണം ചെയ്യുന്നത്. ബുധനാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സജീവ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപിക പാർവതി സ്വാഗതം പറഞ്ഞു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ് പ്രഭാതഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നൊരു മഹത്തരമായ ചടങ്ങിന് ഇവിടുത്തെ സ്കൂളിലെ 40 കുട്ടികൾക്ക് അവരുടെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി അവർക്കൊരു പ്രഭാത ഭക്ഷണം ഒരുക്കാൻ ഇവിടെ രാജാസ് കൾച്ചർ സൊസൈറ്റി തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ തയ്യാറായി വന്ന ഈ കൾച്ചർ സൊസൈറ്റിയിലെ ഭാരവാഹികളെ ഈ യോഗത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു ദൂതനെ പോലെ ഒരു അധ്യാപകനായിരിക്കാം അവരുടെ മുമ്പിലേക്ക് അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ ഒരു ദൂതനെ പോലെ ഒരു അധ്യാപകനൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് സഹായിക്കാൻ വേണ്ടി ഇവർ തയ്യാറായി എന്നുള്ളത് എൻ്റെ ഒരു മഹത്തരമായ കാര്യമാണ്. അതിൽ അഭിനന്ദനമാണ്. അപ്പൊ എല്ലാവിധമായ ശ്ലാഘനീയങ്ങളും അവർക്ക് ഞാൻ നേരുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപരിക്കാൻ നമ്മുടെ പോലെ ഇതുപോലെയുള്ള സ്കൂളുകൾ മറ്റിടങ്ങളിൽ ഉണ്ട്. അവർക്ക് കഴിയുന്നെങ്കിൽ മറ്റിടങ്ങളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് ഒരു സുരക്ഷിതമായ ഒരു അധ്യാപന മേഖലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് സുരക്ഷിതമായ രീതിയിലേക്ക് അവരുടെ ഭക്ഷണം അവരുടെ സാഹചര്യം അവർ മെച്ചപ്പെടുത്തൽ ഒക്കെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്കിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രാജാസ് വെൽഫെയർ അസോസിയേഷൻ രക്ഷാധികാരി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ മാനേജർ പത്മഗിരീഷ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനി സുരേഷ്, വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് നായർ, രാജൻ ആചാരി, അമൽ മോഹൻ, ജയദീപ്, വിഷ്ണു രവീന്ദ്രൻ, ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾക്ക് ഭക്ഷണ വിതരണം ഒരുക്കുമെന്ന് സ്കൂൾ അധികൃതരും രാജാസ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകരും അറിയിച്ചു. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത ഭക്ഷണവിഭവങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ലൈവ് വാർത്ത കുന്നിക്കോട്. തലൂർ ഗ്രാമപഞ്ചായത്ത് കമുകുഞ്ചേരി വാർഡിലെ അങ്കണവാടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ ചെളിക്കുണ്ടായ റോഡിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ്. തലവൂർ ഗ്രാമപഞ്ചായത്ത് കമുകുഞ്ചേരി വാർഡിൽ ഉൾപ്പെട്ട അങ്കണവാടി റോഡാണ് കാൽനടയാത്ര പോലും ദുഷ്കരമാംവിധം തകർച്ചയിലായത്. മഴ പെയ്താൽ പൂർണ്ണമായും ചെളിക്കുണ്ടായി മാറും ഈ റോഡ്. നിരവധി വിദ്യാർത്ഥികൾ അംഗൻവാടിയിൽ പഠിക്കുന്നുണ്ടെങ്കിലും റോഡ് ഗതാഗതയോഗ്യമാക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. നിലവിൽ 150 കുടുംബങ്ങൾ അംഗൻവാടിയുടെ പരിസരത്തായി ജീവിക്കുന്നുണ്ട്. ഇവരുടെയും പ്രധാന ആശ്രയം ഈ റോഡ് തന്നെ. 100 ആൾക്കാർ ഇതിലൂടെ സഞ്ചരിക്കുന്നതാ. പക്ഷേ വാഹനങ്ങൾ പോകാൻ ഒക്കത്തില്ല. കുഞ്ഞുങ്ങൾ അംഗൻവാടിയിലെ കുട്ടികൾ പഠിക്കുന്ന റോഡാണ്, അവർക്ക് ഇതിലെ പോകാൻ ഒക്കത്തില്ല. പിന്നെ വയ്യാത്ത ആൾക്കാരുണ്ട്. ചെളിക്കുണ്ടായ റോഡിലൂടെ വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ വരാറില്ലെന്നും റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അംഗൻവാടിയിലേക്കുള്ള റോഡ് നാശോന്മുഖമായി കിടക്കുകയാണ്. ഇതുവഴി ഗതാഗത സൗകര്യം പോയിട്ട് പിന്നെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അത്രമാത്രം ചെളിക്കുണ്ടായി കിടക്കുന്ന ഒരു റോഡാണ് ഇവിടെ. ഈ ആധുനിക ലോകത്ത് ഇത്തരം ഒരു റോഡ് കാണാൻ കൂടി കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ റോഡിനെ ഒന്ന് വന്ന് നോക്കുവാനോ അല്ലെങ്കിൽ ഈ റോഡ് പുനരുദ്ധീകരിക്കാനോ ഇവിടെ ഒരു ജനപ്രതിനിധികളോ അതുപോലെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലോ ഒന്നും തന്നെ ഒരു നടപടി ഇവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. ഇവിടെ ഈ അംഗൻവാടിയിലേക്ക് നിരവധിയായ കുട്ടികളാണ് ഈ അംഗൻവാടിയിലേക്ക് പോകുന്നത്. അവരൊക്കെ ഈ 1-2 ഈ അംഗൻവാടിയിലേക്ക് കുട്ടികളെ വിടുന്നില്ല. കാരണം ഇതുവഴി പോയി 2-3 കുട്ടികൾ മറിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അടക്കം പോകേണ്ടവർക്ക് 3-4 ചുറ്റിയാണ് ചിറ്റാശ്ശേരി ജംഗ്ഷനിലോ അല്ലെങ്കിൽ കമുകുഞ്ചർ ക്ഷേത്രത്തിലോ എത്തിച്ചേരേണ്ടത്. ആധുനിക ലോകത്ത് ഇത്തരത്തിൽ റോഡ് ഈ വേറെ എങ്ങും തന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ റോഡ് അംഗൻവാടിയിൽ എത്തിച്ചേരേണ്ട ഈ റോഡ് എത്രയും വേഗം പൂർത്തീകരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്
അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം ഇവിടെ 150 കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ എല്ലാവരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് വരും. അത് ഏറ്റവും അടുത്ത കാലയളവിൽ തന്നെ അതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ടുകളോ MP MLA ഫണ്ടുകളോ ഉപയോഗിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ഉയർന്ന ആവശ്യം. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ പരാതികൾ സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ലൈവ് വാർത്ത പത്തനാപുരം. സമരഭൂമിയിൽ 100 വിളയിച്ച് മാതൃകയാവുകയാണ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. കുളത്തൂപ്പുഴ അരിപ്പയിൽ സമരഭൂമിയിൽ നടന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം എൻകെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ അരിപ്പയിൽ നടക്കുന്ന ഭൂസമരഭൂമിയിലാണ് സമരക്കാർ 100 വിളയിച്ചത്. സമരഭൂമിയോട് ചേർന്ന് കിടന്ന 2 സ്ഥലത്തെ നെൽകൃഷിയുടെ വിളവെടുപ്പ് ബുധനാഴ്ച കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 100+ വരുന്ന കുടുംബങ്ങളെ സാമുദായികമായ വിഭാഗീയതയുണ്ടാക്കി സമരത്തെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമമാണെങ്കിൽ ആ പരിശ്രമത്തെ സാമുദായികമായ വികാരത്തിനതീതമായി ഈ സമരഭൂമിയിൽ ജീവിക്കുന്നവർ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും, അതിജീവിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ കരുത്തുറ്റ സമരമായി മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയും പ്രത്യാശയും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ചടങ്ങിൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാവ് ശ്രീരാമൻ കൊയ്യൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി രമേശൻ സ്വാഗതം പറഞ്ഞു. RSP മണ്ഡലം സെക്രട്ടറി നാസർ ഖാൻ, വടകോട് മോനച്ചൻ ജോയി, അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയിലെ പട്ടികവർഗ കൈത്തറി യൂണിറ്റിന് MP കൈത്താങ്ങ്. കൈത്തറി യൂണിറ്റിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്ന് എൻകെ പ്രേമചന്ദ്രൻ MP ഉറപ്പു നൽകി. കൈത്തറി യൂണിറ്റിന്റെ ശോച്യാവസ്ഥ ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലൈവ് വാർത്ത ഇംപാക്ട്. കുളത്തൂപ്പുഴയിലെ പട്ടികവർഗ കൈത്തറി യൂണിറ്റിന്റെ ശോച്യാവസ്ഥ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് MP NK പ്രേമചന്ദ്രൻ ബുധനാഴ്ച കൈത്തറി യൂണിറ്റ് സന്ദർശിക്കുകയും യൂണിറ്റിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത്. യൂണിറ്റിലെ ജീവനക്കാരോട് MP വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. നിലവിൽ ജീവനക്കാർക്ക് പ്രാഥമികാവശ്യം പോലും നിർവഹിക്കാനുള്ള സൗകര്യം ഇവിടെയില്ല. ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയാണ് വൈദ്യുത കണക്ഷൻ ഉൾപ്പെടെയുള്ളവ ഇവിടെ എടുത്തിരിക്കുന്നത്. നിലവിൽ 10 മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്താതെ 20 തറികൾ കേടായത് ഒരു മൂലയിൽ കൂട്ടിയിട്ടിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൈത്തറി യൂണിറ്റിൽ ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് റൂം, വിശ്രമമുറി എന്നിവ നിർമ്മിക്കുന്നതിനായി MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് MP NK പ്രേമചന്ദ്രൻ അറിയിച്ചത്. കൈത്തറി തുണി ഉൽപാദനവും പുതിയ തലമുറയ്ക്ക് പരിശീലനവും നൽകാൻ പര്യാപ്തമായ നിലയിൽ കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമഗ്രമായ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് വ്യവസായ വകുപ്പ് പ്രാവർത്തികമാക്കണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. 2, ഈ വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെയധികം ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവുമില്ലാത്ത പരിമിതികളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സമഗ്രമായ പാക്കേജിൽ ഉൾപ്പെടുത്താമെങ്കിൽ പോലും തീർച്ചയായും പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട നെയ്ത്ത് വ്യവസായ സഹകരണ സംഘം എന്ന നിലയിൽ ഇവിടെ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ, പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള സ്ത്രീ തൊഴിലാളികൾക്ക് ആവശ്യം വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് MP എന്ന നിലയിൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പണം തീർച്ചയായിട്ടും അനുവദിക്കുന്നതാണ്. സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവർക്കാവശ്യമായിട്ടുള്ള റെസ്റ്റ് റൂം ഉൾപ്പെടെയുള്ള നല്ല ഒരു കോംപ്ലക്സ്, ഇതിനോടനുബന്ധമായി അവർക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ഉതകുന്ന ഒരു ഡൈനിങ് റൂം, അതുപോലെ ടോയ്ലറ്റ്, ബാത്റൂം, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള റെസ്റ്റ് റൂം ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പണം തീർച്ചയായും MP എന്ന നിലയിൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പട്ടികവർഗ ഫണ്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫീസിബിലിറ്റി ട്രൈബൽ ഓഫീസർ നൽകേണ്ടതാണ്.
ആ ട്രൈബൽ ഓഫീസർ, പട്ടികവർഗ ട്രൈബൽ ഓഫീസറുടെ സാധ്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ പട്ടികവർഗത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അനുവദനീയമായിട്ടുള്ള തുകയുടെ ഗണ്യമായ ഭാഗം ഈ വ്യവസായ സംഘത്തിൻ്റെ, കൈത്തറി വ്യവസായ സംഘത്തിൻ്റെ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ബാത്റൂം, ടോയ്ലറ്റ്, റെസ്റൂം, അതുപോലെ ഡൈനിങ് റൂം, ഡ്രസ് ചേഞ്ചിങ് റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്നും MP ഉറപ്പ് നൽകി. കൂടാതെ കൈത്തറി യൂണിറ്റിലേക്കുള്ള വഴി നവീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MP അറിയിച്ചു. MPയുടെ വാഗ്ദാനങ്ങളിൽ പുത്തൻ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് കുളത്തൂപ്പുഴയിലെ പട്ടികവർഗ കൈത്തറി യൂണിറ്റ്. ശോച്യാവസ്ഥയിലുള്ള കൈത്തറി യൂണിറ്റിന് ഇതോടെ ശാപമോക്ഷമാകുമെന്നാണ് പ്രതീക്ഷ. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതു പുത്തൻ ഫാഷൻ വസ്ത്രാലയം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നിങ്ങളുടെ മനസ്സുപോലെ വിശാലമായ ഷോറൂം. ലോഗോതര, ടൈൽസ്, ഗ്രാനൈറ്റ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി വെയേഴ്സ് എല്ലാം ഇതാ. നിറങ്ങളുടെ വൈവിധ്യമാർന്ന മനോഹര ശേഖരങ്ങൾ ഒരുമിച്ചൊരുക്കി രചന ഗ്രാനൈറ്റ്സ്, കൈപ്പള്ളി, അഞ്ചൽ. സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്തൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475-227-1341, 227-1342, 227-1343. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരം UIG സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ആഘോഷമാക്കി അധ്യാപകരും വിദ്യാർത്ഥികളും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പത്തനാപുരം സെന്ററിനായി പുതിയതായി നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കുകൊണ്ടു. Thank you.
നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ യു ഐ ടി സെന്ററിൽ നിന്നുമാണ് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചത്. പത്തനാപുരം നഗരത്തിലൂടെ സഞ്ചരിച്ച് കോളേജ് റോഡ് വഴി ഘോഷയാത്ര സമ്മേളന നഗരിയിൽ പര്യവസാനിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ 17 വർഷമാണ് യു ഐ ടി സെന്റർ പ്രവർത്തിച്ചത്. പരിമിതികൾക്ക് നടുവിലും സംസ്ഥാനത്തെ ഉയർന്ന വിജയ ശതമാനമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായി യു ഐ ടി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. യു ഐ ടിയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ പ്രൊഫസർ എ എസ് സുധാകരൻ പിള്ള ചുമതലയേറ്റ് പ്രവർത്തനം ആരംഭിച്ച ശേഷമാണ് യു ഐ ടി സെന്റർ ഭൗതികവും വിദ്യാഭ്യാസപരവുമായി ഏറെ പുരോഗതി പ്രാപിച്ചത്. 5 വർഷം മുമ്പാണ് അദ്ദേഹം പ്രിൻസിപ്പളായി ഇവിടെ ചുമതലയേറ്റത്. സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന കാലത്താണ് 17 വർഷങ്ങൾക്ക് മുമ്പ് പത്തനാപുരം ആസ്ഥാനമാക്കി കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിക്കുന്നത്. മലയോര നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പത്തനാപുരം യു ഐ ടി സെന്റർ. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മലയോര നാടിന് ആഘോഷമായി മാറി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഭവനരഹിതരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി രാധാമണി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ സബ്സിഡി ക്രെഡിറ്റ് സ്കീമിനെ കുറിച്ചുള്ള വിശദീകരണവും നടന്നു. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ആരംഭുന്ന എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ബിജെപി 10 ഏക്കർ ബൂത്ത് പ്രസിഡന്റ് പി സി പിള്ളയുടെ അധ്യക്ഷതയിൽ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ബി രാധാമണി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതി നമുക്ക് മാസം തോറും അടയ്ക്കേണ്ടതാണ്. അതിനകത്ത് പിഴവ് വരുത്തരുത്. നമ്മുടെ പ്രമാണം വേണം. നമ്മുടെ വാർഷിക വരുമാനം കാണിക്കണം. ഇതെല്ലാം കാണിക്കണം. 20 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഒട്ടേറെ പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി 6 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. വസ്തുവാണ്, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള കാര്യത്തിന് വേണ്ടി ചെയ്യാതെ സ്ഥലമില്ലാത്തവർ സ്ഥലം വാങ്ങിക്കണം, അതുപോലെ തന്നെ വീട് വയ്ക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭവന നിർമ്മാണ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് വീട് വയ്ക്കാം, സ്ഥലം വാങ്ങിക്കാം. ഇതെല്ലാം ചെയ്യുവാൻ വേണ്ടി വളരെ നല്ല. ബിജെപി പുനലൂർ മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി പ്രസന്നൻ സ്വാഗതം പറഞ്ഞു. കൂട്ടായ്മയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയെക്കുറിച്ച് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം വിളക്കുടി ചന്ദ്രൻ വിശദീകരിച്ചു. ബിജെപി പുനലൂർ മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് രഞ്ജിത് പരവട്ടം, ബിജെപി ന്യൂനപക്ഷ മോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ജീവൻ, ബിജെപി പുനലൂർ മുനിസിപ്പൽ സമിതി അംഗം ലീലാമണി തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മയിൽ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിൽ നിന്നായി 60 പേർ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ. ഏരൂരിൽ ബ്ലേഡ് മാഫിയയുടെ ഗുണ്ടാ വിളയാട്ടം. 90 വയസ്സുള്ള വൃദ്ധമാതാവ് ഉൾപ്പെടുന്ന കുടുംബത്തെ വീട്ടിൽ നിന്നും കുടിയിറക്കി. അഞ്ചലിൽ മധ്യവയസ്കയെ തലക്കടിച്ച് കൊലപ്പെടുത്തി, സഹോദരി ഭർത്താവ് അറസ്റ്റിൽ. സമരഭൂമിയിൽ 100 മേനി വിളയിച്ച ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. കുളത്തൂപ്പുഴയിലെ പട്ടികവർഗ കൈത്തറി യൂണിറ്റിന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ കൈത്താങ്. ലൈവ് വാർത്ത ഇംപാക്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. പ്രദീപ് ഗുരുകുലം ലൈവ് വാർത്ത പത്തനാപുരം. ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകളെക്കുറിച്ച് മനസ്സിലാക്കി.